ഇങ്ങനെയുള്ള ക്യാപ്റ്റന് വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറാണ്. ലോക ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും പോരാളിയായ യുവരാജ് സിംഗിന്റെ വാക്കുകളാണിത്. കൊൽക്കത്തയിലെ രാജീവ് കുടുംബത്തിൽ ജനിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ തലവരെ മാറ്റിയ ക്യാപ്റ്റൻ സൗരവ് ചന്ദീദാസ് ഗാംഗുലി എന്ന നമ്മുടെ സ്വന്തം ദാദ. യുവരാജ് സിംഗിന്റെ ഈ വാക്കുകൾ മതി ഗാംഗുലി ഇന്ത്യൻ ടീമിൽ ആരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്കയായ കൊൽക്കത്തയിൽ ജനിച്ചു വളർന്ന സൗരവ് അവിടെ ക്ലബുകൾക്ക് വേണ്ടി ഫുട്ബോൾ കളിച്ചായിരുന്നു തുടക്കം. ക്രിക്കറ്റ് താരമായ ചേട്ടൻ സ്നേഹാശിഷിന്റെ ഉപദേശപ്രകാരമാണ് ഗാംഗുലി ക്രിക്കറ്റിലേക്ക് തിരിയുന്നത്. സ്നേഹാശിഷിന്റെ കളി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി വലങ്കയനായിരുന്ന ഗാംഗുലി ഇടങ്കയനായി മാറി. ഇംഗ്ലീഷ് കളിക്കാരനായ ഡേവിഡ് ഗൗർ ആയിരുന്നു സൗരവിന്റെ മനസ്സിലെ ഇഷ്ടതാരം. 1989-91 കാലയളവിൽ മികച്ച ഫോം ആഭ്യന്തര ക്രിക്കറ്റിൽ കാഴ്ചവെച്ചതോടുകൂടി 92 വെസ്റ്റ് ഇൻഡീസിനെതിരെ ഏകദിനത്തിൽ ഇന്ത്യക്ക് വേണ്ടി ക്യാപ്പണിയാൻ അവസരം കിട്ടി. നിർഭാഗ്യവശാൽ ആ ഇന്നിംഗ്സിന് വെറും 3 റൺസിന്റെ ആയുസ് മാത്രമേ ഉണ്ടായുള്ളൂ. കൊൽക്കത്തയുടെ രാജകുമാരൻ ഇതുകൊണ്ടൊന്നും ക്രിക്കറ്റിനോടുള്ള ആവേശം അവസാനിപ്പിച്ചില്ല. കാരണം തോൽവി സമ്മതിച്ചു കൊടുക്കുന്ന വ്യക്തിയായിരുന്നില്ല ദാദ. ഡു ഓർ ഡൈ, ഇതായിരുന്നു ഗാംഗുലി. 1993-96 വരെ നടന്ന ആഭ്യന്തര മാച്ചുകളിൽ അദ്ദേഹം മിന്നും ഫോമിലായി. ഇതുകൊണ്ട് തന്നെ 1996 ഇംഗ്ലണ്ട് പരമ്പരയിൽ സൗരവിനെ ഉൾപ്പെടുത്താതിരിക്കാൻ സെലക്ഷൻ കമ്മിറ്റിയെ കഴിഞ്ഞില്ല. അങ്ങനെ സൗരവ് ഗാംഗുലി ദ്രാവിഡിന്റെ കൂടെ അസറുദ്ദീന്റെ ക്യാപ്റ്റൻസിയിൽ വീണ്ടും ഇന്ത്യക്ക് വേണ്ടി പാടണിഞ്ഞു. പിന്നീട് നടന്നത് ചരിത്രമാണ്. ക്രിക്കറ്റിന്റെ മെക്ക എന്നറിയപ്പെടുന്ന ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ അരങ്ങേറ്റ ടെസ്റ്റിൽ അവിടെ സെഞ്ചുറി നേടുന്ന ലോകത്തിലെ 3-ാമത്തെ ക്രിക്കറ്റർ, രാജകീയ പ്രൗഢി നിറഞ്ഞ ഇന്നിംഗ്സ്, അന്ന് നേടിയ 131 റൺസ് ഇന്നും സ്വർണലിപികളാൽ മായാതെ നിൽക്കുന്നു. ഒരു അരങ്ങേറ്റ താരം ലോർഡ്സിൽ നേടുന്ന ഉയർന്ന സ്കോർ. ട്രെൻഡ് ബ്രിഡ്ജിൽ നടന്ന 3-ാമത്തെ ടെസ്റ്റിലും അവസരം കിട്ടി. സച്ചിന്റെ കൂടെ 255 റൺസിന്റെ പാർട്ണർഷിപ്പും തുടർച്ചയായി 2-ാമത്തെ സെഞ്ചുറിയും തന്റെ പേരിലാക്കി ഇന്ത്യൻ ക്രിക്കറ്റിനു വേണ്ടി രാജകീയ കുതിപ്പ് തുടങ്ങി. ഈ 2 ടെസ്റ്റിലും ഇന്ത്യ തോൽവി അറിഞ്ഞില്ല. എതിർ ക്യാപ്റ്റൻ ഫീൽഡേഴ്സിനെ നിർത്തി ഓഫ്സൈഡിൽ ഉരുക്ക് കോട്ട തീർത്താലും ഓഫ്സൈഡിലൂടെ തന്നെ ബൗണ്ടറികൾ നേടിയ ബാറ്റ്സ്മാൻ ആയിരുന്നു ഗാംഗുലി. ഫീൽഡിൽ പറക്കും ജോണ്ടി റോഡ്സിന് പോലും വെല്ലുവിളിച്ച സ്ക്വയർ കട്ടുകൾ സൗരവിന് മാത്രം അവകാശപ്പെട്ടതായിരുന്നു. ഓഫ്സൈഡിൽ ഫീൽഡേഴ്സിനെ നിരന്നു നിന്നാലും അനായാസം ഓഫ്സൈഡ് ഫീൽഡിലെ വിടവ് കണ്ടെത്തി പന്ത് അതിർത്തി കടന്നിരിക്കും. അതിനാൽ ആരാധകർ ഗാംഗുലിയെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് ഓഫ്സൈഡിലെ ദൈവമെന്നാണ്. സ്പിന്നിനെതിരെ കണ്ണൊന്ന് ചിമ്മി ഗ്രീസിൽ നിന്ന് ചാടിയിറങ്ങി സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കളിക്കുന്ന സിക്സുകൾ സ്റ്റേഡിയത്തിന്റെ അതിർത്തി ഭേദിച്ചിരുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ ഗാംഗുലിയുടെ സിക്സുകൾ കാണാൻ വളരെ മനോഹരമായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി ഗാംഗുലി 190 സിക്സുകൾ നേടി. ലിസ്റ്റിൽ ഇപ്പോഴും 3-ാമൻ. 1997 സഹാറ കപ്പിൽ തുടർച്ചയായി 4 മാനോത്തി മാച്ച് പട്ടം സ്വന്തമാക്കിയത് ഇന്നും തകർക്കപ്പെടാത്ത വേൾഡ് റെക്കോർഡ് കൂടിയാണ്. 97 തന്നെയായിരുന്നു തന്റെ മീഡിയം പേസ് ബോളിംഗ് വഴി 5 പാകിസ്ഥാൻ വിക്കറ്റുകൾ നേടിയത്. പിന്നീട് പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാനും ക്രൂഷ്യൽ വിക്കറ്റ് നേടാനും ഈ ഗോൾഡൻ ആം ഇന്ത്യക്ക് വേണ്ടി ഉപയോഗിച്ചു. സച്ചിനും ഗാംഗുലിയും തമ്മിലുള്ള കൂട്ടുകെട്ട് അത് ഏതൊരു കാലത്തെയും മികച്ച കൂട്ടുകെട്ടുകളിൽ ഒന്നായിരുന്നു. ഇപ്പോഴും ഓരോ ക്രിക്കറ്റ് പ്രേമിയുടെ മനസ്സിൽ മായാതെ നിലകൊള്ളുന്ന ഒരുപിടി ഓർമ്മകൾ സമ്മാനിച്ച ഓപ്പണിംഗ് സഖ്യം. 21 പ്രാവശ്യം 100 റൺസ് കൂട്ടുകെട്ടിൽ അംഗങ്ങളായപ്പോൾ നമ്മൾ പോലും അറിയാത്ത ഒരു പ്രകടനം കൂടി ഇവർക്കുണ്ടായിരുന്നു. 1998 ലങ്കയ്ക്കെതിരെ ഇരുവരും നേടി 252 റൺസ് ഓപ്പണിംഗ് കൂട്ടുകെട്ട്. ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമായിരുന്നത്. 99 വേൾഡ് കപ്പിൽ ശ്രീലങ്കയ്ക്കെതിരെ ദ്രാവിഡിനെ കൂട്ടുപിടിച്ച് നേടിയ 318 റൺസ് വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഒരു കാലം വരെയും ഈ പാർട്ണർഷിപ്പ് റെക്കോർഡായിരുന്നു. ഗാംഗുലിയുടെ കരിയർ ബെസ്റ്റായ 183 റൺസും അവിടെ സ്വന്തമാക്കി. 2000 ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഭവമായിരുന്നു കോഴ വിവാദം. കോഴയിൽ മുങ്ങിയാടിയ കാലം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനം സച്ചിൻ പോലും കൈയൊഴിഞ്ഞു. അപ്പോഴാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു യുഗപിറവി, സൗരവ് ഗാംഗുലി എന്ന ക്യാപ്റ്റന്റെ ഉദയം. 2001 ഓസ്ട്രേലിയ എന്ന പടക്കുതിരികൾ സ്റ്റീവോയുടെ നേതൃത്വത്തിൽ 15 ടെസ്റ്റ് തുടർച്ചയായി ജയിച്ചാണ് ഇന്ത്യൻ പര്യടനത്തിനെത്തിയത്. ആദ്യ ടെസ്റ്റ് 10 വിക്കറ്റിന് കംഗാരുക്കൾ ജയിച്ചു. അടുത്ത ടെസ്റ്റിലും സ്ഥിതിഗതികൾക്ക് മാറ്റമില്ലായിരുന്നു. ഫോളോ ഓൺ കടവുമായി ഇറങ്ങിയ ഇന്ത്യ. കളിയാണെങ്കിൽ ദാദയുടെ സ്വന്തം തട്ടകമായ ഈഡൻ ഗാർഡൻസിലും. ഒരു ബുദ്ധിമാനായ ഇന്ത്യൻ ക്യാപ്റ്റന്റെ പിറവി. ലക്ഷ്മണനെ മുന്നേ ഇറക്കിയുള്ള പരീക്ഷണം, കൂടെ ദ്രാവിഡിന്റെ ഉറച്ച സപ്പോർട്ടും, പിന്നെ യു എസ് സ്പിന്നർ ഹർഭജനെയും പാർട്ട് ടൈം ബോളറായ സച്ചിനെ ഉപയോഗിച്ച് ഇന്ത്യ വിജയം കണ്ടു. 3-ാം ടെസ്റ്റും വിജയിച്ച് ഇന്ത്യ ഗാംഗുലിയുടെ ക്യാപ്റ്റൻസിയിൽ കങ്കാരുക്കളുടെ കുതിപ്പിന് കടിഞ്ഞാണിട്ടു. 2002 ഇംഗ്ലണ്ടിന്റെ ഇന്ത്യൻ പര്യടനത്തിലെ മുംബൈ വാങ്കഡയിലെ 6-ാം ഏകദിനത്തിൽ ഓൾറൗണ്ടർ ആൻഡ്രൂ ഫ്ലിൻഡോഫിന്റെ മികച്ച പ്രകടനത്തിലൂടെ ഇന്ത്യ തോറ്റു. അവസാനം ഫ്ലിൻഡോഫ് ഗ്രൗണ്ടിൽ ഷട്ടൂരി കറക്കി ആഘോഷം നടത്തി.
ആ വർഷം തന്നെ ജൂലൈ 13 ഇംഗ്ലണ്ടിൽ നടന്ന നാറ്റ്വസ് സീരീസിലെ ഫൈനൽ മാച്ചിൽ 325 റൺസ് എന്ന വിജയലക്ഷ്യം ദാദയുടെ വിശ്വസ്തരായ യുവിയും കൈപ്പും അനായാസം പിന്തുടർന്ന് ജയിച്ചപ്പോൾ ലോർഡ്സിന്റെ പവലിയനിൽ പ്ലിൻഡോപ്പിന് മറുപടിയായി ഗാംഗുലി ഷട്ടൂരി കറക്കി പകരം വീട്ടി. അതാണ് ദാദ എന്ന വീറും വാശിയും നിറഞ്ഞ ഇന്ത്യൻ ക്യാപ്റ്റൻ. ഓസീസിലേക്കുള്ള പരമ്പരയിൽ തന്റെ ടീമിൽ കുംബ്ലെ കൂടെ വേണമെന്ന് ബോർഡിനോട് കടുപ്പിച്ച് പറഞ്ഞതും ആ തീരുമാനം ശരിവെക്കുന്ന രീതിയിൽ കുംബ്ലെ വിക്കറ്റ് നേട്ടത്തിൽ മുൻനിരയിലെത്തി. ഇത് സഹകളിക്കാർക്ക് വേണ്ടി ക്യാപ്റ്റനായ ദാദ ഏതത്യം വരെ പോകുമെന്ന് കാണിച്ചു. ക്രിക്കറ്റിനെ കേവലം ഒരു മത്സരം എന്നതിലുപരി ഒരു വികാരമായി കാണാൻ പഠിപ്പിച്ച താരമായിരുന്നു ഗാംഗുലി. ഇന്ത്യ കണ്ട ഏറ്റവും അഗ്രസീവായിട്ടുള്ള ക്യാപ്റ്റൻ. ജയിക്കേണ്ട മത്സരങ്ങൾ പോലും തോൽക്കുന്ന സ്വഭാവം 80s and 90s ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച് ജയങ്ങൾ മാത്രം സ്വന്തമാക്കുന്ന ഇന്നത്തെ ഇന്ത്യൻ ടീമിലേക്കുള്ള യാത്രയിൽ മുഖ്യ പങ്ക് വഹിച്ച ക്യാപ്റ്റനാണ് ദാദ. 2003 വേൾഡ് കപ്പിൽ പോണ്ടിങ്ങിന്റെ ഓസ്ട്രേലിയയുടെ ഫൈനലിൽ തോറ്റെങ്കിലും ആ ടൂർണമെന്റ് ദാദ എന്ന ക്യാപ്റ്റന്റെ കിരീടത്തിലെ പൊന്തുവൽ തന്നെയാണ്. സ്റ്റീവോ പറഞ്ഞതാണ് സത്യം. കളിക്കളത്തിൽ ഗാംഗുലിയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യൻ ടീം ഇറങ്ങുമ്പോൾ അവസാന ശ്വാസം വരെ ഇന്ത്യൻ ജയത്തിനു വേണ്ടി പൊരുതും എന്നുറപ്പാണ്. നിങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം, പക്ഷെ അദ്ദേഹം ടീമിന് ഒന്നടങ്കം പകർന്നു കൊടുക്കുന്ന ഊർജം നമ്മൾ ബഹുമാനിച്ചേ മതിയാകൂ. ഈ വാക്കുകളിൽ നിന്ന് ദാദ ആരാണെന്ന് ഓരോ ക്രിക്കറ്റ് പ്രേമിക്കും മനസ്സിലാവും. ജോൺ റൈറ്റ് എന്ന ഇന്ത്യൻ കോച്ചിന്റെ സഹായത്തോടു കൂടി യുവ കളിക്കാരെ നല്ലപോലെ ഉപയോഗിച്ചു. ഫോം ഔട്ട് ആകുന്നതിന് മുമ്പേ കളിക്കാരെ പൊസിഷനിൽ നിന്ന് മാറ്റിയും പ്രചോദനം നൽകിയും ടീമിൽ നിന്ന് നിർത്തി. അതിന് ഉത്തമ ഉദാഹരണമാണ് മിന്നും ഫോമിലായിട്ട് പോലും തന്റെ ഓപ്പണിംഗ് സ്വയം ഒഴിഞ്ഞു കൊടുത്ത് വീരുവിനെ സുൽത്താനാക്കിയ ക്യാപ്റ്റൻ. അതുപോലെ ധോണിയുടെ കഴിവ് മനസ്സിലാക്കി പവർപ്ലേ മുതലാക്കാൻ മുൻനിരയിലെത്തിച്ച ക്യാപ്റ്റൻ. വീരു, കൈഫ്, യുവി, ഹർഭജൻ, സഹീർ, ധോണി, ഇർഫാൻ ഇവരൊക്കെ ദാദയുടെ സംഭാവനകളാണ്. ഗ്രേ ചാപ്പൽ എന്ന കോച്ചുമായി ദാദ ഒരിക്കലും ഒത്തുപോയിട്ടില്ല. ഗാംഗുലിക്ക് ശാരീരികമായി മാനസികമായി ഫോമില്ലെന്ന് BCCIക്ക് ചാപ്പൽ നോട്ടീസ് കൊടുത്തു. അയാൾ എല്ലാ ബഹുമാനത്തോടുകൂടി സഹകളിക്കാരനും കൂടപ്പിറപ്പിനെ പോലെയായ ദ്രാവിഡിന് ക്യാപ്റ്റൻ സ്ഥാനം കൈമാറി. അവസാനം ടീമിൽ നിന്ന് തന്നെ തടയപ്പെട്ടു ദാദ. വീണ്ടും തിരിച്ചു വന്ന് ടെസ്റ്റ് കരിയറിന്റെ അവസാനത്തിലാണ് ടെസ്റ്റിലെ ബെസ്റ്റ് സ്കോറായ 239 പാകിസ്ഥാനെതിരെ നേടുന്നത്. ഏകദിന ക്രിക്കറ്റിലെ 10,000 ക്ലബിലെത്തുന്ന മൂന്നാമത്തെ ക്രിക്കറ്റർ കൂടിയാണ് സൗരവ് ഗാംഗുലി. അതിലെണ്ണം പറഞ്ഞ് 22 സെഞ്ചുറികളും ഉൾപ്പെടും. 2008 ഓസ്ട്രേലിയയായിട്ടുള്ള അവസാന മാച്ചിൽ ലാസ്റ്റ് സെക്ഷൻ നിയന്ത്രിക്കാൻ ധോണി ദാദയെ ഏൽപ്പിച്ചു. എല്ലാം ഉപേക്ഷിച്ച് പടിയിറങ്ങുമ്പോൾ അദ്ദേഹം സന്തോഷവാനായിരുന്നു. കാരണം തന്റെ കയ്യിൽ കിട്ടിയ 8th സ്ഥാനക്കാരായ ഇന്ത്യൻ ടീം ICC റാങ്കിങ്ങിൽ 2nd. ഇന്ത്യൻ ടീമിൽ പകരക്കാർ വന്നു. പക്ഷെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ദാദ എന്ന് വിളിക്കുന്ന ഇനിയൊരു കളിക്കാരുണ്ടാകുമോ എന്ന് കാലത്തിന് മാത്രം അറിയാം. യുവരാജ് പറഞ്ഞത് എത്ര സത്യം. ഇങ്ങനെയുള്ള ക്യാപ്റ്റന് വേണ്ടി മരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.